ഹായ്, ബ്ലെസ്സി ലോങ് ഹെയർ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ഹെയർ പാക്ക് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ മുടിക്ക് നല്ലൊരു മാറ്റമുണ്ട് കേട്ടോ. മുടിക്ക് നല്ല തിക്കൊക്കെ വെച്ചിട്ടുണ്ട്. പുതിയ മുടികൾ ധാരാളം വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഉണ്ടായിരുന്ന കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ നല്ല രീതിയിൽ വലുതായിട്ടുണ്ട്. ആ കുഞ്ഞുമുടിയൊക്കെയാണ് കേട്ടോ, ഇത് നല്ല രീതിയിൽ വലുതായിട്ടുണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞു കുഞ്ഞു മുടികൾ ധാരാളം കിളിർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. തലയുടെ സൈഡിൽ കൂടെയും പെടലിയുടെ ഇവിടെയും നമ്മുടെ ഈ കൃതാബിൻ്റെ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞു മുടികൾ വളർന്നു വന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന മുടികളൊക്കെ നല്ല രീതിയിൽ നീളവും വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല മാറ്റമുണ്ട് കേട്ടോ മുടിക്ക്. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ നല്ല രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ മുടി പൊഴിയുന്ന ഒരു സമയം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. ആ സമയത്ത് ഞാൻ എടുത്തു വെച്ച മുടിയാണിത്. ഒരു ദിവസത്തെ മുടിയല്ല കേട്ടോ, കുറേ ദിവസം എടുത്തെടുത്ത് വെച്ച മുടിയാണിത്. ഇപ്പം എനിക്ക് മുടി കൊഴിയുന്നത് ഇത്ര മാത്രമേ മുടി കൊഴിയുന്നുള്ളൂ കേട്ടോ. അപ്പം ഈ ഹെയർ പാക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പം നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കാനും മുടി നല്ല തിക്കായിട്ടൊക്കെ വളർത്തിയെടുക്കാനായിട്ട് മുരിങ്ങയില ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ പാക്കാണ്. അതുപോലെ തന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു രീതിയിലാണ് നമ്മളിന്ന് ഹെയർ പാക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കിയാലോ. എനിക്ക് കൂടുതലായിട്ടും കണ്ടുവരുന്നൊരു കമൻ്റാണ് കേട്ടോ, ചേച്ചി എന്തൊക്കെ ചെയ്തിട്ട് മുടി കൊഴിച്ചിൽ മാറുന്നില്ല ചേച്ചി, നന്നായിട്ട് മുടി ഊരി പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുതരാനായിട്ട് പോകുന്നത്. നമ്മൾ ഉണങ്ങിയിട്ട് മുടി കെട്ടി വെക്കാവുള്ളൂ കേട്ടോ. നനഞ്ഞ മുടിയോടുകൂടെ നമ്മൾ കെട്ടി വെച്ചിട്ട് കിടന്നുറങ്ങാൻ പാടില്ല. മുടി നല്ല രീതിയിൽ ഉണങ്ങി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ മുടി കെട്ടി വെച്ചിട്ട് കിടന്നുറങ്ങാവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ തോർത്ത് വെച്ചിട്ട് മുടി തോർത്തുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് ഉരയ്ക്കാതെ നല്ല സോഫ്റ്റായിട്ട് തോർത്തിയെടുക്കുക. അതുപോലെ തന്നെ മുടി ഇങ്ങനെ ഇങ്ങനെ അടിച്ചുണക്കുന്നവരുണ്ട്, അങ്ങനെ അടിച്ചുണക്കുന്ന സമയത്ത് മുടി പൊട്ടിപ്പോകും കേട്ടോ. അപ്പം അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നല്ല രീതിയിൽ മുടിയിൽ ഓയിൽ ഇട്ട് കൊടുക്കുക. മുടിയിൽ ഓയിൽ ഇട്ട് കൊടുക്കുന്ന അന്ന് നമ്മൾ ഷാമ്പു ഒന്നും യൂസ് ചെയ്യാതെ വേണം ഹെയർ വാഷ് ചെയ്തെടുക്കാനായിട്ട്. അത് കഴിഞ്ഞുള്ള ദിവസം നമ്മൾ ഷാമ്പു ഏതെങ്കിലും യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്തെടുക്കുക. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ നല്ല ഹെയർ പാക്കുകൾ നമ്മുടെ മുടിക്ക് അനുസരിച്ചിട്ട് നമുക്ക് പറ്റുന്ന ഏതാണ് ഹെയർ പാക്ക് എന്ന് നമ്മൾ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ഹെയർ പാക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ മുടി ചീകാനായിട്ട് ഉപയോഗിക്കുന്ന ചീപ്പ് എന്ന് പറയുന്നത് പല്ലിനടുപ്പുള്ള ചീപ്പ് ഉപയോഗിച്ചിട്ടാണ് മുടി ചീകുന്നതെങ്കിൽ പല്ലിനകലമുള്ള ചീപ്പ് മേടിച്ചിട്ട് ആ ചീപ്പ് ഉപയോഗിച്ചൊന്ന് ചീകി നോക്കൂ കേട്ടോ. അപ്പം നമുക്ക് മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്നൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. രാത്രിയിൽ നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് മുടിയിലെ ജടയൊക്കെ കളഞ്ഞിട്ട് മുടി നല്ല രീതിയിൽ കെട്ടിവെക്കുക. അങ്ങനെ കെട്ടിവെക്കാതെ നമ്മൾ ചുമ്മാ കെട്ടി വെച്ചിട്ട് കിടന്നുറങ്ങിയാൽ, അതായത് ജടയൊന്നും കളയാതെ നമ്മൾ മുടി കെട്ടി വെച്ചിട്ട് കിടന്നുറങ്ങിയാൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കൂടുതൽ മുടി പൊഴിഞ്ഞു പോണതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ട് കുറച്ച് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മുടി ഒന്ന് ജടയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കെട്ടിവെക്കുകയാണെങ്കിൽ അതും നല്ലതായിരിക്കും കേട്ടോ. ഈ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ കൂടുതലൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാരുടെ മുടി കൊഴിച്ചിൽ ഒരു പരിധി വരെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം നമുക്ക് ഹെയർ പാക്ക് റെഡിയാക്കി എടുക്കാം. മുരിങ്ങയില ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ: നല്ല തിളക്കമുള്ളതും അതുപോലെ ഇടതൂർന്ന് അഴകോടെ കിടക്കുന്ന മുടിക്ക് മുരിങ്ങയില സഹായിക്കാറുണ്ട്. വൈറ്റമിൻ എ, ബി, ഒമേഗ 3, ഫാറ്റി ആസിഡ് എന്നിവയെല്ലാം മുരിങ്ങയിലയിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് മുടിയിഴകൾക്ക് വേരിൽ നിന്ന് ആരോഗ്യം നൽകുകയും മുടിയുടെ കോശങ്ങളെ ആരോഗ്യത്തോടെ വയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. തലയുട്ടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന താരനെല്ലാം കംപ്ലീറ്റ് മാറ്റിയെടുക്കാനും മുടി നല്ല മോയ്സ്ചറൈസ് ചെയ്ത് നല്ല ആരോഗ്യമുള്ള നല്ല കരുത്തുള്ള മുടി ലഭിക്കുന്നതിനും മുരിങ്ങയില ഉപയോഗിക്കുന്നതിലൂടെ നല്ലതാണ് കേട്ടോ. ഇതാട്ടോ മുരിങ്ങയില. ഇതിൻ്റെ ചെറിയ തണ്ടുകളൊക്കെ പെട്ടോട്ടെ കേട്ടോ. ഈ ചെറിയ തണ്ടുകളും ഈ ഇലയും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ അരച്ചെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പം തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ ആ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. കൊച്ചു വീഡിയോ എടുത്ത് തരുന്നത് കൊണ്ടാണ് വീഡിയോ ഷേക്ക് ആവുന്നത് കേട്ടോ. നമുക്കിപ്പോൾ ഉള്ള മുടിയുടെ തിക്നെസ് നീളമൊക്കെ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് വേണം മുരിങ്ങയുടെ ഇല എടുക്കാനായിട്ട്. അപ്പം ഞാൻ ഒരു രണ്ട് പിടിയോളം മുരിങ്ങയുടെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഈ രീതിയിൽ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ടേ. അപ്പോൾ അതിലേക്ക് നമ്മൾ ചെറിയ ചെറിയ തണ്ടുകളൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ പേസ്റ്റായിട്ട് അരിഞ്ഞൊന്നും കിട്ടില്ല. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. തുണി ഉപയോഗിച്ചിട്ടോ അരിപ്പ ഉപയോഗിച്ചിട്ടോ ഏത് രീതിയിൽ വേണം നമുക്കിതൊന്ന് അരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ.
ഞാൻ നമ്മുടെ ചായയൊക്കെ അരിക്കുന്ന അരിപ്പയില്ലേ, ആ അരിപ്പ് ഉപയോഗിച്ചിട്ടാണ് ഒന്ന് അരിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അരിക്കാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിലൊക്കെ പൊടി പോലെ കാണും കേട്ടോ, കഴുകി കഴിയുമ്പം. അതും അല്ല, തലയൊട്ടിയിലൊക്കെ അത് പറ്റിപ്പിടിച്ചിരുന്നാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. താരനൊക്കെ പോലെയുള്ള അസ്വസ്ഥതകളൊക്കെ കൂടുതൽ ഉണ്ടാകാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് അരിച്ചെടുത്തിട്ട് തന്നെ വേണം നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ടേ. ഇത് ഏത് രീതിയിൽ ഉപയോഗിച്ചാലാണ് നമുക്ക് റിസൾട്ട് കിട്ടുക എന്ന് എല്ലാവർക്കും ഒരു സംശയം കാണൂലേ. അപ്പോൾ 7 ദിവസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തലേദിവസത്തെ കഞ്ഞോളുണ്ടല്ലോ, ആ കഞ്ഞോളെടുത്തിട്ട് നമുക്ക് ഹെയർ വാഷ് ഷാംപൂവിന് പകരം ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവർ, കോളേജിൽ പോകുന്നവർ, അങ്ങനെ തിരക്കുള്ളവരൊക്കെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കാനായിട്ട് നോക്കുക. ഒരു 2 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ നല്ലൊരു മാറ്റം തന്നെ നമ്മുടെ മുടിക്ക് കണ്ടറിയാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് കറിവേപ്പില എണ്ണയാണ് കേട്ടോ, ഈ എണ്ണയാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ മുടിയിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. എണ്ണ ഞാൻ കയ്യിലെടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഉരച്ച് ചൂടാക്കിയതിന് ശേഷമാണ് കേട്ടോ തലയൊട്ടിയിൽ തേച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. 5 മിനിറ്റ് നേരം തലയൊട്ടി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് ഹെയർ പാക്കൊക്കെ മുടിയിൽ തേച്ചെടുപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മുടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഹെയർ പാക്ക് മുടിയിൽ തേച്ച് കൊടുക്കുന്നതിന് മുമ്പ് മുടിയിൽ നല്ല രീതിയിൽ ഓയിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മുടി ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഹെയർ പാക്ക് മുടിയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. നല്ല ലൂസായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ലൂസായിട്ട് എടുത്താലേ നമുക്ക് അരിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. ആദ്യം തലയൊട്ടിയിൽ വേണം കേട്ടോ നല്ല രീതിയിൽ തേച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ബാലൻസ് വരുന്നത് മുടിയിലൊക്കെ നല്ല രീതിയിൽ തേച്ച് കൊടുക്കുക. സ്പ്ലിറ്റ് എൻസ് ഒക്കെ വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് കത്രിക വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ഹെയർ പാക്ക് മുടിയുടെ അറ്റത്തൊക്കെ തേച്ചെടുക്കുകയാണെങ്കിൽ സ്പ്ലിറ്റ് എൻസ് ഒക്കെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം തലയോട്ടിയിലും മുടിയിലൊക്കെ നല്ല രീതിയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം. മസാജ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് മുടി ഫ്രണ്ടിലേക്ക് കുനിച്ചിട്ടിട്ട് തന്നെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. 5 മിനിറ്റ് നേരം എന്താണേലും മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ നമ്മൾ തേച്ച് കൊടുത്തിരിക്കുന്ന ആ ജ്യൂസ് തലയോട്ടിയിലൊക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ട് മുടി വളരാനായിട്ട് സഹായിക്കുള്ളൂ കേട്ടോ. ഇനി നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം മുടിയിലൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആഴ്ചയിൽ 1 ദിവസം ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ആഴ്ചയിൽ 3 ദിവസം ചെയ്യുകയാണെങ്കിൽ അത്ര റിസൾട്ടാണ് കേട്ടോ. നല്ല റിസൾട്ടാണ്, മുടി നന്നായിട്ട് മുടി വളരും. അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. മുടിയിൽ തേച്ച് കൊടുത്തിട്ട് 20 മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്യണം കേട്ടോ. അരമണിക്കൂറാണെങ്കിൽ അത്രയും നല്ലത്. അത് കഴിഞ്ഞിട്ട് വേണം ഷാംപു ഒന്നും ഉപയോഗിക്കാതെ വേണം ഹെയർ വാഷ് ചെയ്തെടുക്കാനായിട്ട്. കുട്ടികൾക്കാണ് നമ്മൾ ഇത് മുടിയിലൊക്കെ തേച്ച് കൊടുക്കുന്നതെങ്കിൽ 5 മിനിറ്റ് നേരം മാത്രം വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക കേട്ടോ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.